ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും അതിൻ്റെ ഭാഗമായ കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ നടത്താൻ അനുമതി. ജനുവരി 5 മുതൽ നിയന്ത്രണങ്ങളോടെ നടത്താൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ആളുകളുടെ പങ്കാളിത്തം സംബന്ധിച്ച് എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് കൂടാൻ പാടില്ല. അക്കാര്യം പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റ്മാരും ഉറപ്പാക്കും. മതപരമായ ഉത്സവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികൾ എന്നിവയ്ക്ക് ഇൻഡോറിൽ പരമാവധി 100ഉം ഔട്ട്ഡോറിൽ പരമാവധി 200ഉം പേരെയാണ് അനുവദിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 മാസത്തിലധികമായി കലാപരിപാടികളൊന്നും നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതുമൂലം കലാകാരന്മാർ കടുത്ത പ്രയാസം അനുഭവിക്കുകയാണ്. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ കലാ സാംസ്കാരിക പരിപാടികൾ ആളുകളുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് നടത്താൻ അനുവദിക്കും. അനുവദിക്കുന്ന പരിപാടികൾ നിബന്ധനകൾ പാലിച്ചാണോ സംഘടിപ്പിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ പോലീസിനെയും സെക്ടറൽ മജിസ്ട്രേറ്റ്മാരെയും നിയോഗിക്കും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സ്പോർട്സ് പരിശീലനവും നിയന്ത്രണങ്ങളോടെ അനുവദിക്കാനാണ് തീരുമാനം. നീന്തൽ പരിശീലനത്തിന് അനുമതി നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 10-12 ക്ലാസുകളുടെ കുട്ടികൾക്കുള്ള ഹോസ്റ്റലുകൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കും. മറ്റു വിശദാംശങ്ങൾ സർക്കാർ ഉത്തരവിലൂടെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.